ഗുഡ് ഹാപ്പൻസ് ഹിയർ എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് BSNL ഒരു വീഡിയോ തന്നെയാണ്. അപ്പോൾ അതിനു മുമ്പ് ചാനലിൽ പുതിയ വന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓണാക്കൊന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ ഞാനിപ്പോൾ ഫൈബർ ബേസിക് പ്ലസ് മാറ്റിയിട്ട് ഒരു 1 മന്ത് ആയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് മാറ്റിയ സമയത്ത് കുറച്ച് സ്പീഡ് ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ ഒന്ന് സ്പീഡ് ടെസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് ഗൂഗിളിൽ പോവാം. സ്പീഡ് ടെസ്റ്റ് ആദ്യം നമുക്ക് ഗൂഗിളിൽ നോക്കി നോക്കാം. നമുക്കിത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നമ്മുടെ ടൊറൻ്റ് സ്പീഡും ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ടൊറൻ്റ് സ്പീഡ് എങ്ങനെ കിട്ടുന്നുണ്ട്, എത്ര കിട്ടുന്നുണ്ടെന്നൊക്കെ. അപ്പോൾ ഞാൻ ടൊറൻ്റ് ഇത് കഴിഞ്ഞിട്ട് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആദ്യം ഗോ അടിക്കാം. ഇപ്പോൾ KFON കൊച്ചി ആയിട്ടാണ് സെർവർ കാണിക്കുന്നത് കേട്ടോ. നോർമലി കേരള വിഷൻ അപ്പോൾ റീസെൻ്റ് ആയിട്ട് കാണിക്കാറ് 44 കുറയുന്നുണ്ട്. ഇപ്പോൾ എന്തോ ഇഷ്യൂ ഉണ്ടെന്നുണ്ട്. പക്ഷെ ഇന്നലെ രാത്രിയൊക്കെ നോക്കുമ്പോൾ എനിക്കൊരു 70 അടുത്ത് കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കാലത്ത് എന്താണെന്ന് അറിയില്ല, 40 കിട്ടുന്നുള്ളൂ. ഇപ്പോൾ ഡൗൺലോഡ് സ്പീഡ് കിട്ടിയത് 40 ആണ്. അപ്ലോഡ് ഒരു 50 something വരുന്നുണ്ട്. ഇനി ഇത് 60 MBPSൻ്റെ പ്ലാനാണ്, ആർക്കറിയില്ലെങ്കിൽ ഫൈബർ ബേസിക് പ്ലസ് എന്ന് പറഞ്ഞ പ്ലാനാണ്. ഓ, അപ്ലോഡും കുറവാണ് കേട്ടോ. അപ്പോൾ എന്തോ ഇഷ്യൂ ഉണ്ടെന്നുണ്ട്. 40 റേഞ്ച് അതിന് കിട്ടുന്നുള്ളൂ. ഇന്നലെ എനിക്ക് 270 ഇപ്പോൾ കിട്ടുന്നുണ്ടായിരുന്നതാണ്. ഫ്ലക്ച്വേഷൻ നല്ലോണം വരുന്നുണ്ട്, അതാണിപ്പോൾ കണ്ടിട്ട് തോന്നുന്നത്. നമുക്ക് ഫാസ്റ്റ് കൊടുക്കുമ്പോൾ നോക്കി നോക്കുന്നു. ഇനിയിപ്പോൾ ഗൂഗിളുടെ കുഴപ്പമാണെങ്കിലോ. ഇതിൽ 36-38 റേഞ്ചിനെ വരുന്നതെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ 40 കിടക്കുന്നില്ല. അയ്യോ, 30 ആവുന്നത്, 31 കാണിക്കുന്നുള്ളൂ. ഇനി ഗൂഗിൾ നോക്കിയോക്കാം. ഗൂഗിളിൽ 40 കിടന്നു എന്തായാലും. അയ്യോ, തിരിച്ച് 40 ഒരു 46-47 എന്തായാലും 50 കിടക്കുന്നില്ല. ഇല്ല, കുറവ് തന്നെയാണ്, 35 റേഞ്ച് തന്നെ ഉള്ളതുകൊണ്ട്. ഇന്നലെ ഞാൻ രാത്രി ഒരു 10 മണിക്കിന് മുമ്പാണ് നോക്കിയതുകൊണ്ട് അപ്പോൾ ഒരു 71 റേഞ്ചൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ഓ, ഇപ്പോൾ കുറച്ച് ഷോക്കാണ്, എന്താ ഇഷ്യൂ ഒന്നും മനസ്സിലായില്ല. എന്തായാലും നമുക്ക് ആ ടൊറൻ്റ് ഒന്ന് നോക്കി നോക്കാം. ഞാൻ എന്തായാലും ടൊറൻ്റ് ഫയല് കാണിക്കുന്നില്ല, സ്പീഡ് നോക്കി നോക്കാം. ടച്ച് എന്തായാലും ഇപ്പോൾ കുറച്ച് സ്പീഡ് കുറവാണ്. ഇപ്പോൾ എത്ര കിട്ടും നോക്കി നോക്കാം നമുക്ക്. ഇത് നല്ല സ്പീഡുള്ള ടൊറൻ്റാണ് കേട്ടോ. അപ്പോൾ അതിന് സംശയം വേണ്ട. നല്ല ഒരു 8000 സ്പീഡുള്ള ടൊറൻ്റാണ്, പുതിയ ലിങ്കാണ്. സ്പീഡ് കുറവാണെന്നുള്ള ഡൗട്ട് വേണ്ട. 9600 കിട്ടുന്നുണ്ട് എനിക്ക്. പക്ഷേ ഞാൻ ടൊറൻ്റ് ഉപയോഗിക്കാറുണ്ട്. എനിക്ക് പക്ഷേ ഒരു നമ്മുടെ പറയുന്ന ഡൗൺലോഡ് സ്പീഡ് കിട്ടാറുണ്ട്. എന്താ വെച്ചാൽ ഒരു 3-4 MBPS ഒക്കെ കിട്ടാറുണ്ട് ടൊറൻ്റിൽ നമ്മുടെ നോർമൽ. അതിപ്പോൾ തന്നെ നമുക്ക് കാണാം, 1 MBPS ആയി സ്പീഡ്. നല്ല പക്ഷേ അങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നില്ല എന്നൊരു കുഴപ്പം കിട്ടാറുണ്ട് എനിക്ക്. പക്ഷേ ഇപ്പം എന്താ ഇഷ്യൂ എന്നറിയില്ല, കുറച്ച് സ്പീഡും കുറവാണ്. എന്തായാലും ഇപ്പോൾ 1 MBPS ടച്ച് ചെയ്യുന്നുണ്ട് ടൊറൻ്റിൽ. ആ, കുറഞ്ഞ് 15 എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് അതിന് സ്റ്റോപ്പ് ചെയ്യാം, ഒന്നും കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഇനിയിപ്പോൾ ഏതെല്ലാം ടെസ്റ്റ് ചെയ്യുക, നമ്മുടെ BSNL സൈഡിലാണ് നോക്കാം. ഇതല്ലോ, വേറെ ഏതോ ആണോ? ആ, ഇതാണോ? ഇതിപ്പോൾ എൻ്റെ 300 GB പ്ലാനാണ്. എൻ്റെ ഇപ്പോൾ ഒരു കഷ്ടിച്ച് 300 GB എത്തിയിട്ടുള്ളൂ. കുറച്ച് പാടൊക്കെ ഡൗൺലോഡ് ചെയ്തു, പക്ഷേ എന്നാലും എന്തായാലും 3000-3300 GB ഒന്നും കഴിയില്ല, അത് ഉറപ്പാണ്. ഇതിലും സ്പീഡ് 40 റേഞ്ച് തന്നെ വരുന്നുള്ളൂ. ഇപ്പോൾ എന്തോ കുഴപ്പമുണ്ടെന്നുണ്ടോ? ഇപ്പോൾ മറ്റേതിൻ്റെ ഇഷ്യൂ അല്ല. ഓ, ഇത് അതിനായിട്ട് കുറവാണ് കാണിക്കുന്നത്, 25 ഒക്കെ കാണിക്കുന്നത്. എന്തോ പ്രോബ്ലം ഉണ്ട്. ഫോർട്ടി റേഞ്ച് തന്നെ വരുന്നുള്ളൂ, എൻ്റെ അപ്പുറം കിടക്കുന്നില്ല. ഈ ഫൈബർ ബേസിക് പ്ലാൻ എടുത്ത ശേഷം എനിക്ക് ഇങ്ങനെ ഒരു ഇത് വരുന്നത് ഭയങ്കര കോൺസ്റ്റൻ്റ് അല്ലാണ്ട് മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഫൈബർ ബേസിക് പ്ലസ് പ്ലാൻ എടുത്തവർക്ക് ഇങ്ങനെ ഇഷ്യൂ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, കംപ്ലയിൻ്റ് ചെയ്യാനായിരുന്നു. അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ കുറച്ച് കംപ്ലയിൻ്റ് ചെയ്യുമ്പോൾ ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ.
അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉണ്ടാകുന്നത് മറക്കണ്ട. അതുപോലെ വീഡിയോ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. അപ്പോൾ സംശയമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ചോദിക്കാൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഇൻട്രസ്റ്റിംഗ് വീഡിയോ കാണാം. ബൈ ഫ്രണ്ട്സ്.